തൊഴിൽ നിഷേധം ഏറ്റവും സുപ്രധാനമാണ്. ഒരുപക്ഷേ പരസ്യമായി നമ്മൾ ഏറ്റവും പറയുന്നത് ഇങ്ങനെ നടൻ തിലകൻ ഈ ഇക്കാര്യം തന്നെ ബാൻ ചെയ്തു എന്നുള്ള കാര്യം പരസ്യമായി പറഞ്ഞതാണ്, ഡയറക്ടർ വിനയൻ പറഞ്ഞതാണ്. അതിനുശേഷം WCC രൂപീകരിച്ച ശേഷം അതിൽ മുന്നണിയിൽ നിന്ന നടിമാർക്കുള്ള അവസരം കുറഞ്ഞ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമായി കാണുന്നതാണ്. അപ്പോൾ ഈ തൊഴിൽ നിഷേധിക്കാൻ ഒരു സ്വാഭാവിക ഒരു പവർ ഗ്രൂപ്പ് അതിലുണ്ടോ അത്തരത്തിൽ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം പിന്നെ തൊഴിൽ നിഷേധിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ ടെക്നിക്കലായിട്ട് നോക്കിയാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു തൊഴിൽ നിഷേധം എന്നുള്ള ലെവലിലേക്ക് ഇതിനെ ആ ലെവലിൽ ഇതിനെ കാണാൻ പറ്റുകയില്ല. ഇത് ഫേവറിറ്റിസമാണ്. അതായത് ചില ആളുകളെ ഫേവർ ചെയ്യുക, ചില ആളുകളെ ഫേവർ ചെയ്യാതിരിക്കുക. അല്ലാതെ എൻ്റെ അവകാശമൊന്നുമില്ലല്ലോ എനിക്ക് എന്നെ ഞാൻ അടുത്ത സിനിമയിൽ ക്യാമറമാനാണെന്നുള്ളത്. അതുകൊണ്ട് തൊഴിൽ നിഷേധം എന്നൊരു ഒരു ഒരു എന്താ പറയണ്ട ഒരു ടെക്നിക്കൽ വാക്ക് ഉപയോഗിച്ചാൽ ഇതിന് ഇതെങ്ങനെ ബാധിക്കാമെന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷേ ഇയാളെ കൊണ്ടോ ഈ ഇവരെ ഈ സ്ത്രീയെ കൊണ്ടോ ഈ പുരുഷനെ കൊണ്ടോ സിനിമയിൽ കഴിയുന്നത്ര കുറച്ച് അവസരങ്ങൾ കൊടുക്കാൻ ശ്രമിക്കണം എന്നുള്ള മെസ്സേജുകൾ കൈമാറാറുണ്ട്. ഞാനിപ്പോൾ ഈ ചോദ്യത്തിന് മറുപടി പറയാൻ പറയാതിരിക്കാം, എന്നാലും ചോദിക്കുന്നതാണ്. തങ്ങളുടെ ഈ വ്യക്തിപരമായ അനുഭവത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടൽ ഈ വിഷയത്തിൽ, അതായത് ഇന്ന ആൾക്ക് തൊഴിൽ നൽകരുതെന്നോ അല്ലെങ്കിൽ താങ്കൾക്കൊപ്പം ജോലി ചെയ്യാൻ താല്പര്യമില്ലെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ അനുഭവങ്ങളുണ്ടോ? ധാരാളമുണ്ട്. ധാരാളം പറഞ്ഞാൽ ഒരു മൂന്നാല് അനുഭവങ്ങളുണ്ട്, മൂന്നാല് ആളുകളുടെ കയ്യിൽ നിന്ന്. കൂടുതൽ പേര് പറയാതെ തന്നെ വെളിപ്പെടുത്താൻ കഴിയും? ഒരിക്കലും പറ്റില്ല. അത് വെളിപ്പെടുത്തുക, അത് ആ വ്യക്തി അല്ല അതിൻ്റെ അകത്തെ പ്രശ്നം. അതല്ല, പേര് പറയാതെയുള്ള അല്ല, അവിടെയാണ് അതിൻ്റെ അകത്ത് വരുന്ന അബദ്ധം, അപകടം. അതായത് നമ്മൾ ഇയാളാണ് എൻ്റെ ശത്രു എന്ന് പറഞ്ഞല്ല ഞാനത് കാണുന്നത്. ഇയാൾ വിചാരിച്ചാൽ പിന്നെ ഒരു ക്യാമറമാനെ വളരെ നിസ്സാരമായിട്ട് മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ മാറ്റിയേ പറ്റും, ഈ പ്രൊഡക്ഷൻ മുമ്പോട്ട് പോവുള്ളൂ എന്നുള്ള സാഹചര്യമാണ് പ്രശ്നം. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നിടത്തോളം കാലം ഇയാൾക്ക് മാത്രമല്ല, ഇയാൾക്ക് പകരം വേറൊരാൾ കുതി തന്നെ ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ താങ്കളോട് മറ്റൊരാളെ മാറ്റാൻ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച സാഹചര്യമുണ്ടോ? അതിന് താങ്കൾ വഴങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, എന്നോട് ഞാനെങ്ങനെയാണ് മാറ്റുന്നത്? അതായത് പിന്നെ ഞാൻ ക്യാമറമാനല്ലേ, ഞാൻ ആ പടം മൂന്ന് സിനിമയെ സംവിധാനം ചെയ്തിട്ടുള്ളൂ. ഞാനിതുവരെ ഇപ്പം ഞാൻ ഒരു ക്യാമറമാനാണ്, ഞാനൊരു ക്യാമറമാനാണ് ഞാൻ മൂന്ന് സിനിമയെ ആകെ സംവിധാനം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ പ്രധാന പരിചയ മേഖല ക്യാമറ ഫീൽഡാണ്. അപ്പം എനിക്ക് ഒരു ക്യാമറ എന്നുള്ള നല്ല ഒരു ആക്ടറെ മാറ്റാനോ മാറ്റാതിരിക്കാനൊന്നും പറ്റുകയില്ല. ഞാൻ നിർദ്ദേശങ്ങൾ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അങ്ങനെ എന്തെങ്കിലും സജഷൻസോ അല്ല, ഞാൻ ആ പൊസിഷനിൽ അല്ല ആ സമയത്ത്. നിലവിൽ ഈ ഒരു പ്രവണത ഏത് മേഖലയിലാണെങ്കിലും അത്തരത്തിൽ ഫേവറിസം, സാറിൻ്റെ വാക്ക് കരടുത്ത ഫേവറിസം, അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുക എന്നുള്ളത് അംഗീകരിക്കാനാവാത്തതാണ്. സ്വാഭാവികമായി അതിനൊരു മാറ്റം വരിക എന്നുകൂടി ലക്ഷ്യമിട്ടാണ് ഹേമ കമ്മിറ്റി ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതുപോലും ഇപ്പോൾ വെളിച്ചം കാണാൻ 4 വർഷം കഴിഞ്ഞു. അതൊരു ശരിയായ രീതിയാണ് ജനാധിപത്യ സർക്കാരിന്? അതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ച് എനിക്ക് യാതൊരു അറിവുമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇത് അറിയേണ്ടവർ എല്ലാവരും, പൊതുജനങ്ങളും മീഡിയയും എല്ലാവരും കൃത്യമായിട്ട് ഇതിൻ്റെ എല്ലാ കണ്ടൻറ്റും അറിഞ്ഞോണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഫുൾ റിപ്പോർട്ട് മനസ്സിലാക്കി അതിനോട് റിയാക്ട് ചെയ്യേണ്ട ഉയർന്ന തലത്തിലുള്ള സർക്കാർ തലത്തിലുള്ള ഒരു ലെയറുണ്ട്. അവരിത് പഠിക്കുകയും മനസ്സിലാക്കുകയും റിയാക്ട് ചെയ്യുകയും ചെയ്യണം. അത് ചെയ്യണം. ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഖണ്ഡികകൾ കട്ട് ചെയ്ത ശേഷമാണ് വിവരാവകാശ നിയമപ്രകാരം കൊടുത്തത്. സാർ പറഞ്ഞു അതിനെക്കുറിച്ച് അറിയില്ല എന്നെങ്കിലും ഞാൻ പറയുന്നത് അത്തരത്തിൽ പൊതുജനങ്ങൾ വിവരാവകാശ കമ്മീഷൻ അത് പൂർണ്ണമായി പഠിച്ച ശേഷമാണ് പറയുന്നത്. അപ്പോൾ ബാക്കി പൊതുജനങ്ങൾക്ക് അറിയാൻ കഴിയുന്ന അല്ലെങ്കിൽ അത് അറിയേണ്ടതാണ് എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് ബാക്കിയെല്ലാം പുറത്തുവിടാൻ പറഞ്ഞത്. എന്നിട്ടും സർക്കാർ ഒരു ഫ്രീസിംഗ് വരുത്തി അല്ലെങ്കിൽ കട്ട് വരുത്തി എന്നുള്ളത് എങ്ങനെ കാണുന്നു? ഞാൻ ചോദിക്കട്ടെ, അതായത് ഈ സർക്കാരെന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വ്യക്തികളല്ലേ അൾട്ടിമേറ്റ്ലി? അപ്പോൾ ഇവരൊക്കെ സിനിമയുടെ ഫാൻസാണ് പലരും. അവരുടെയൊക്കെ ഉപബോധത്തിൽ ബോധ മനസ്സിൽ പിന്നെ സിനിമാ താരങ്ങൾ ഹീറോസാണ്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഞാനിവിടെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് എല്ലാവരെയും അങ്ങനെ കാണാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ചായ ഉണ്ടാവും. ഇപ്പം ഈ പറഞ്ഞതുപോലെ ഒരു പവർ ഗ്രൂപ്പ് ജനറേറ്റ് ചെയ്തു, അത് ഒരു പക്ഷേ ഒരു വ്യക്തിയായിരിക്കില്ല, ഒരാൾ പോകുന്നതിനനുസരിച്ച് അടുത്ത കൂടുതൽ ജനപ്രീതിയുള്ളവർ ആ മേഖലയിൽ അല്ലെങ്കിൽ പവർ ഗ്രൂപ്പായിട്ട് മാറുന്നതായിരിക്കും. അത്തരത്തിൽ പവർ ഗ്രൂപ്പുകൾ അത് ഏത് മേഖലയിലാണെങ്കിലും ഒരു വ്യവസ്ഥാപിത അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ പോലെയോ അല്ലെങ്കിൽ ഒരു സർക്കാർ ഓഫീസുകളിലെ ഹൈറാർക്കി പോലെയോ അല്ലല്ലോ അത്. അല്ല, പവർ ഗ്രൂപ്പുകളെന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്ത 15 പേരുള്ള ഒരു പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നു.
ഇത് മാത്രമൊന്നുമല്ല, വേറെയും പവർ ഗ്രൂപ്പുകളുണ്ട്. പക്ഷേ ഇവരായിരിക്കും ഏറ്റവും പ്രബലർ. ഇവരെ വിചാരിച്ചാൽ ഒരു സിനിമയുടെ ഒരു ഗതി നിയന്ത്രിക്കാം, ഒരു സിനിമയുടെ പിന്നെ ഒരു ബിസിനസ് മുടക്കാം, ഒരു സിനിമയിൽ നിന്ന് ഒരു ആക്ടേഴ്സിനെയോ ടെക്നീഷ്യൻസിനെയോ മാറ്റാം, ആ സിനിമ തന്നെ നടക്കാതിരിക്കാം, അതിനൊക്കെയുള്ള പിന്നെ ശക്തിയും പിന്നെ എന്താ പറയേണ്ട ഇൻഫ്ലുവൻസും ഉള്ള ആളുകളാണ് ഇവരൊക്കെ. പല ആളുകളും ഇവരൊക്കെ ഞാൻ വ്യക്തികളല്ല പറയുന്നത്, ഏത് ഇങ്ങനത്തെ ഏത് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയുടെയും ടോപ്പ് ലെവലിൽ അങ്ങനത്തെ കുറേ ആളുകൾ കാണും. അവരാണ് ഡിസിഷൻ മേക്കേഴ്സ് അൺഒഫീഷ്യൽ, അതാണ് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് അവർക്ക് എന്തും ചെയ്യാം. സമീപകാലത്ത് WCC രൂപീകരിക്കുന്നു. WCC കൃത്യമായ നിലപാടുകൾ പരസ്യമായി പറയുന്നു. അത് ഒരു വ്യക്തികൾക്കെതിരെയുമല്ല, ആ മേഖലയിൽ അവരും അവർക്കൊപ്പം ലഭിക്കുന്ന പരാതികളുടെയും അടിസ്ഥാനത്തിലാണ് ഈ ഇതുവരെയുള്ള അനുഭവത്തിൽ WCC നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ അതിൽ നേതൃത്വ രൂപീകരണ ഘട്ടത്തിലുണ്ടായിരുന്ന ആളുകൾക്കും ഇപ്പോഴും തുടരുന്നവർക്കും അവസരങ്ങൾ കുറയുന്നു, അത് യാഥാർത്ഥ്യമാണ്. അത് ആ അത്തരത്തിൽ അഭിപ്രായം പറയുന്നവർക്ക് അല്ലെങ്കിൽ ഒപ്പം ചേർത്ത് നിൽക്കാൻ തയ്യാറാകുന്നവർക്കുള്ള ഈ അവസരങ്ങൾ കുറയ്ക്കുന്നതിന് എങ്ങനെയാണ്? ഈ അഭിപ്രായം പറയുന്നതല്ല പലർക്കും പ്രശ്നം, തോന്നിയ അഭിപ്രായം പറയുന്നതാണ് പ്രശ്നം. കാരണം ഇത് നമ്മളെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ടിരുന്ന ഇരുന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ് കേൾക്കാൻ. ഒരു കരട് വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ വേണ്ട എന്ന് തീരുമാനിച്ച് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയാണ് തീരുമാനിക്കുന്നത്. ഇവരില്ലെങ്കിൽ എന്താണ് കുഴപ്പം, അല്ലെ ഇയാളില്ലെങ്കിൽ എന്താണ് കുഴപ്പം ഇൻഡസ്ട്രിക്ക്? അതാണ് ചിന്ത. എം എ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു പക്ഷേ ക്രൈം അല്ലെങ്കിൽ ഇന്ത്യൻ ജുഡീഷ്യൽ നിയമപ്രകാരം കുറ്റകൃത്യമായി കണ്ടത് ഈ ലൈംഗിക താല്പര്യത്തോടു കൂടി സമീപിക്കുക, അത് അതിന് ഒരു പക്ഷേ അതും പ്രായപൂർത്തിയാകാത്തവർക്കെതിരെ വരെ അത്തരം സമീപനങ്ങൾ നടന്നിട്ടുണ്ടെന്ന്. അപ്പം അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സിനിമ എല്ലാ മേഖലയിലും ഒരു പക്ഷേ ഉണ്ടാകും, പക്ഷേ അതിൽ കുറച്ച് കൂടുതലാണോ സിനിമാ മേഖലയിൽ? എല്ലാ മേഖല പോലെ അല്ല സിനിമാ മേഖല. അതായത് സിനിമാ മേഖലയിൽ വലിയൊരു വ്യത്യാസമുള്ള എല്ലാ മേഖലയിലും ആളുകൾ ജോലി ചെയ്യാൻ വീട്ടിൽ പോകും. ഇവിടെ പലപ്പോഴും അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും താമസിക്കുന്നത്. ഇപ്പോൾ പിന്നെ യവനിക എന്ന് പറഞ്ഞ സിനിമയിൽ പിന്നെ തിലകഞ്ചേട്ടൻ പറഞ്ഞൊരു ഡയലോഗുണ്ട് പോലീസ് പിന്നെ പോലീസിൻ്റെ അടുത്ത്. സാറേ, ആണും പെണ്ണും ഒന്നിച്ച് ജീവിക്കുന്ന ചുറ്റുപാടാണ്, ഞങ്ങൾക്ക് പല കാര്യത്തിലും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ പോലെ ആളുകൾ ഇതിപ്പോൾ ഇങ്ങനെ ഒന്നിച്ച് ഇതൊരു വലിയൊരു ഒരു ഒരു നമുക്ക് സാധാരണ ജീവിതത്തിൽ കാണാത്തൊരു സാഹചര്യമാണിത്. ഇവരാരും കൊച്ചു കുട്ടികളൊന്നുമല്ല. നിയന്ത്രണം എന്നൊക്കെ പറയുന്ന ലെവലിൽ നിന്നുള്ള ആളുകളൊന്നും അല്ല ഇവരാരും. പിന്നെ അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് മറ്റ് എന്താ പറയണ്ടത് വർക്ക് പ്ലേസുകളുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യുന്നതിൽ ഒരർത്ഥമില്ല. ഇതൊരു സ്പെഷ്യൽ, ഇതിനെ സ്പെഷ്യലായിട്ട് കാണണം, വളരെ സ്പെഷ്യലായിട്ട് തന്നെ. പിന്നെ ഇതിന് പറ്റുന്ന അബദ്ധം എന്താണെന്ന് അറിയുമോ? ഇപ്പോൾ ഇത് തന്നെ ഇപ്പോൾ ഇത് ഇപ്പോൾ ഈ ഈ സംഭവം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്ന് പറയുന്നത് തന്നെ പലതരത്തിൽ ആളുകളെ പൊതുജനത്തിന് സിനിമയിലോട്ട് വീണ്ടും അല്ലെങ്കിൽ സിനിമയുടെ മോശം പിന്നെ സൈഡിലേക്ക് വീണ്ടും അവരുടെ ശ്രദ്ധ വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ അത് സിനിമ മുഴുവൻ മേഖല മുഴുവൻ ഇങ്ങനെയാണ് എന്നൊരു ഒരു 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 അങ്ങനെ പറയാൻ എളുപ്പമല്ലേ, നല്ലൊരു കാര്യമില്ല. ഇപ്പോൾ എനിക്കെൻ്റെ എൻ്റെ അമ്മേൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നാളെ എന്നോട് കേൾക്കുന്നതൊക്കെ ശരിയാണെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല, മനസ്സിലായോ? അപ്പോൾ അത് ശരിയല്ല. അങ്ങനെ അതിന് ആ ആ പിന്നെ സാഹചര്യം ഒഴിവാക്കപ്പെടേണ്ടതാണ്. അതിന് മുൻകൈ എടുക്കേണ്ടത് സിനിമ മേഖലയിലുള്ളവർ തന്നെയാണ്. ഈ ആരും ഒന്നും പറയാതിരിക്കുന്നതാണ് ഇതിൻ്റെ അകത്തെ പ്രശ്നം. എല്ലാവരും ഇണ്ടാതിരിക്കുമ്പോൾ ആളുകൾക്ക് സംശയം തോന്നും, എന്തോ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധമില്ലാത്ത എത്ര ഇങ്ങനത്തെ വൃത്തികേടുകളോട് ബന്ധമില്ലാത്ത എത്രയോ ആളുകൾ സിനിമയിലുണ്ട്, മലയാള സിനിമയിലുണ്ട്. അവർ പോലും ഒന്നും പറയുന്നില്ലല്ലോ. പറയാതിരിക്കുന്നതിനും ഇതൊരു കാരണമല്ലേ ഈ പറഞ്ഞതുപോലെ അവസരങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ളത്? ആണ് ആണ്. എന്തിനാണ് വെറുതെ ശത്രുക്കളെ ഉണ്ടാക്കുന്നത് എന്നൊരു തോന്നലുള്ളല്ലോ. ഒപ്പം ഈ ക്രൈം ഒരു കമ്മീഷനാണ്, ജുഡീഷ്യൽ ഉൾപ്പെടെ ജുഡീഷ്യൽ പദവിയുള്ള കമ്മീഷൻ കമ്മിറ്റിയായിരുന്നു. ജുഡീഷ്യൽ ഒരു ജസ്റ്റിസ് ആയിരുന്നു അതിൻ്റെ ചുമതല. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഈ ഇത്രയും കാലം പൊഴിച്ചു വെക്കാതെ എന്തെങ്കിലും ക്രൈം നടന്നിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ അത് നിയമ നടപടിയുമായി മുന്നോട്ട് പോകേണ്ടതുമില്ല. ക്രൈം ഉണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളുടെ നിയമവശങ്ങളെക്കുറിച്ച് എനിക്ക് യാതൊരു സാധ്യതയില്ല. എനിക്ക് അറിവില്ല നിയമ സാധ്യതകളെക്കുറിച്ച്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇതിൻ്റെ അകത്ത് ഫെയറായിട്ട് സർക്കാർ മുമ്പോട്ട് പോകണം. അതിൻ്റെ അത് ബലം പിടിച്ചിട്ട് യാതൊരു കാര്യമില്ല, പുറകോട്ട് മാറുന്നിട്ട് കാര്യമില്ല, സമയം കളഞ്ഞിട്ട് കാര്യമില്ല, ഈ കോൺക്ലേവ് വിളിച്ചിട്ടും കാര്യമില്ല. അത് അതിലേക്കാണ് വന്നിരുന്നത്. കോൺക്ലേവ് കൊണ്ട് ഒരു സിനിമാ നയം രൂപീകരിക്കുക എന്നുള്ളതാണ് തീരുമാനമെന്ന് പറയുന്നു. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ, ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്ന ഘട്ടത്തിൽ കൂടിയാണ് ആ ഒരു കോൺക്ലേവിലൂടെ കൊടുക്കുന്ന ഒരു സന്ദേശം, അത് എത്രത്തോളം ഗുണകരമാകും? അല്ല, ഈ കോൺക്ലേവിലൂടെ എന്താണ് കൊടുക്കാൻ പറ്റുന്ന സന്ദേശം മാക്സിമം എന്താണ്?
ഈ സിനിമാ നയം രൂപീകരിക്കണം, അതായത് ഹെമ കമ്മിറ്റി റിപ്പോർട്ടുമായി ഇതിന് ബന്ധമില്ല, സിനിമാ നയം രൂപീകരിക്കാനെന്നാണ് സർക്കാർ ഇപ്പോൾ പറയുന്നത്. എങ്കിലും ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു കോൺക്ലേവ് ഇത് പുറത്തു വന്ന സാഹചര്യത്തിൽ പോലും അങ്ങനെ ഒരു കോൺക്ലേവ് നടത്തിയിട്ട് ഇനി അതായത് പരാതി നിലനിൽക്കുമ്പോൾ പരാതി പരിഹരിച്ചിട്ടല്ലേ ഒരു കോൺക്ലേവിലേക്ക്? ഈ കോൺക്ലേവ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടില്ല. ശരി, ഇതൊരു മീറ്റിംഗ് ആണോ? എന്താ കൂടുതൽ അവർ ഉദ്ദേശിക്കുന്നത്? വിവിധ മേഖലയിലുള്ള ആളുകളെ ഒന്നിച്ച് ചേർക്കുക, അവരുടെ അഭിപ്രായങ്ങൾ രൂപീകരിക്കുക, അത് വെച്ച് റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം നയത്തിലേക്ക് പോവുക. അല്ല, അത് ഈ അതായത് തൊഴിൽ രംഗത്ത് അടക്കം ഒരു നയം രൂപീകരിച്ച് ഒരു സിനിമ നയം രൂപീകരിക്കുക എന്നുള്ളതാണ്. അത്ര ഒരു നയം ഇപ്പം നിലവിലില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ മേഖലയിലുള്ളവരെയും കേട്ട് ഒരു സിനിമ നയം, നേരത്തെ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മാത്രമായിരുന്നു ഈ ഹെമ കമ്മിറ്റിയുടെ പരിഗണനയിൽ വന്നത്, ടേംസ് ഓഫ് റെഫറൻസ്. അപ്പോൾ അതിനപ്പുറം ഒരു സിനിമ നയം എന്നുള്ളതാണ് സർക്കാർ വിശാല അർത്ഥത്തിൽ വെക്കുന്നതെന്നാണ് പറയുന്നത്. എന്താണ് നയത്തിന്? ഉദാഹരണത്തിന് ഒരു നയം ഉണ്ടാക്കുന്നു, ഈ ആളുകളെ ആർക്കെങ്കിലും അപ്രീതിക്ക് പാത്രമായി, ആരുടെയെങ്കിലും അപ്രീതിക്ക് പാത്രമായി എന്ന് വിചാരിച്ച് ഇന്ന ആയുള്ള സിനിമ എന്ന് ആ പടത്തിൽ നിന്ന് ഒഴിവാക്കി ഒഴിവാക്കാൻ പാടില്ല, ഇതാണ് ഒരു നയം എന്ന് വിചാരിക്കുക. ഈ നയം അവിടെ ഉണ്ടെന്ന് വെച്ചാൽ ആർക്കെന്താ ചെയ്യാൻ പാടുള്ളത്? നമ്മളിത് ആരും നമുക്ക് ഈ ഉപദേശത്തിൻ്റെയും ഒന്നും കുറവുകൊണ്ടല്ലോ ഇത് സംഭവിക്കുന്നത്. മനോഭാവം മാറാമൊന്നും ചെയ്യാൻ പറ്റില്ല, അതിന് നിയമം കൊണ്ട് പറ്റിയുള്ളത്. ദീർഘകാലം ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റാർഡത്തിലോ അല്ലെങ്കിൽ ദീർഘകാലം ഒരു വലിയ പൊസിഷനിൽ സിനിമാ മേഖലയിൽ ഇരിക്കുമ്പോൾ അത് സ്വാഭാവികമായി അവർക്കൊപ്പം മറ്റാളുകൾ ചേരും. അതൊരു കൂട്ടമായോ അല്ലെങ്കിൽ അതൊരു പവർ ഗ്രൂപ്പായോ അല്ലെങ്കിൽ ഒരാൾ ഏറ്റവും ഇപ്പോൾ ഒരു താരത്തെ എടുത്താൽ താരത്തിന് ഇഷ്ടപ്പെടുന്നവർ കൂടും, അത് സിനിമാ മേഖലയിൽ ഒരാൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ടല്ലോ. അപ്പം അതൊരു ഗ്രൂപ്പായി മാറുന്ന, അങ്ങനെയാണോ ഈ ഒരു പവർ ഗ്രൂപ്പ് മാറുന്നത്? അല്ല അല്ല, ഇതിൻ്റെ അകത്ത് കൂടുതൽ സാമ്പത്തിക താല്പര്യമുള്ള ആളുകൾ ഈ താരങ്ങളെ ഉപയോഗിക്കുകയാണ്, അതാണ് സംഭവിക്കുന്നത്. സാമ്പത്തിക താല്പര്യമാണ് ഈ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ പവർ സംവിധാനത്തിലേക്ക് വരാൻ കാരണം. ഇത് ബിസിനസ് അല്ലേ? ബിസിനസ്സിൽ സാമ്പത്തികം അല്ലാതെ വേറെ എന്താ താല്പര്യം? സമ്പത്ത് ഗ്ലാമർ, വേറെ എന്താണ് താല്പര്യം? എന്തായാലും ഇതോ ഈ സാഹചര്യത്തിൽ ഇനി ഏറ്റവും അവസാന ചോദ്യത്തിലേക്ക് വരികയാണ്. ഏതെങ്കിലും രീതിയിലുള്ള വെളിപ്പെടുത്തൽ, അതായത് സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് എന്തെങ്കിലും പറയാൻ ഉണ്ടോ ഇതോടൊപ്പം കൂട്ടിച്ചേർക്കാൻ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരാളുടെയോ അല്ല ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ കുറേ വ്യക്തികളുടെയോ ഒന്നും പിന്നെ അനുഭവങ്ങളിൽ പിന്നെ അനലൈസ് ചെയ്ത് തീർക്കേണ്ട ഒരു വിഷയമല്ല ഇത്. ഇത് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പോഴും പറയുന്നത്, നമ്മുടെ സിനിമയിൽ മാത്രമല്ല എല്ലായിടത്തും, സിനിമയിൽ പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളോടുള്ള മനോഭാവം മാറണം. അതായത് ഇപ്പോഴും നല്ല ഒന്നാം തരം ഫ്യൂഡൽ സിസ്റ്റമാണ് സിനിമയിൽ നിൽക്കുന്നത്. ഇത് കുറഞ്ഞു, ഇതിൽ ഇതൊന്നും അല്ലായിരുന്നു പണ്ട്. എന്നാൽ പോലും ഈ ആരെ ആളുകളെ കണ്ട എഴുന്നേറ്റ് നിൽക്കണം, പിന്നെ ഇങ്ങനെയൊക്കെയുള്ള പലതരം എന്താ പറയേണ്ടത്, നമുക്കൊരു തരത്തിലും പിന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് സിസ്റ്റംസ് ഇപ്പോഴും ഉണ്ട്. ലാസ്റ്റ് ചോദ്യം ഇത്രയും പറഞ്ഞത് അല്ല, അവസാന ചോദ്യത്തിലേക്ക് വന്നതാണ്. ഇത്രയും പറഞ്ഞതുകൊണ്ട് വ്യക്തിപരമായി അവസരങ്ങൾ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? എനിക്ക് അവസരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ എൻ്റെ ജീവിതകാലം അവസര പ്രശ്നങ്ങളും ഒക്കെ ജീവിതകാലങ്ങളും ഉണ്ടായിട്ടുള്ളതാണ്. എനിക്കതിൽ പുതുമയൊന്നുമില്ല. അതല്ലാതെയും എനിക്ക് ഒരുപാട് അവസരങ്ങൾ ഒരുപാട് പേര് തന്നിട്ടുണ്ട്, പിന്നെ തരാതിരുന്നിട്ടുമുണ്ട്. അതൊക്കെ എങ്ങനെ പോകും, അതിൽ കാര്യമൊന്നുമില്ല. എന്തായാലും വളരെ നന്ദി ഈ നിമിഷത്തിൽ നമ്മളോട് പ്രതികരിച്ചതിന്. എന്തായാലും നിലപാടുകൾ കൃത്യമാണ്, വ്യക്തമായി തന്നെ അത് പറയുകയും ചെയ്തിട്ടുണ്ട്.